വെച്ചിട്ട് ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അധികം ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് ഈ പാവക്ക അല്ലെ. കുട്ടികളെല്ലാം കണ്ടാലേ ഓടും. അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇതിനുവേണ്ടി ഇത്രയും പാവക്ക എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമ്മൾ ഉപ്പ് അരിക്കലൊക്കെ അരിയുന്നത് പോലെ റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇനി നടുവിലുള്ള കുരു നമ്മൾ എടുത്ത് കളയണം. അത് വേണ്ട. അപ്പൊ റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ. നമ്മളുടെ പാവക്ക നന്നായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഉള്ളിലുള്ളതെല്ലാം സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് കുറച്ച് മസാലകൾ ഇടിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒന്നര 1 1/4 ടീസ്പൂണിൻ്റെ അടുത്ത്. ഇതിപ്പോൾ കുറച്ച് കയ്പൊക്കെ ജാസ്തി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ അതിനാവശ്യമായ ഉപ്പ് ഏഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കയ്പ്പ് രസം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 ലെമൺ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുക. അപ്പം 1/2 ലെമൺ പിഴിഞ്ഞെടുക്കും. അപ്പം ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ തൈര് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ലെമണിൻ്റെയും തൈരിൻ്റെയും പുളിപ്പ് ചേരുമ്പോൾ ഇതിൻ്റെ കയ്പ്പൊക്കെ എൻ്റെ കസപ്പ് ഫുള്ളായിട്ട് പോയേക്കും. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മളെ അരിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കടലമാവ് കൂടെ. കടലമാവ് ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ജാസ്തി ഇടുക. 1/2 ടീസ്പൂൺ കടലമാവ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമ്മുടെ മീനെല്ലാം മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്ത് വിടുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ ഇത് പൊരിച്ചെടുക്കാം. നമ്മുടെ മീന് പൊരിക്കുന്നത് പോലെ തന്നെ, അധികം എണ്ണയൊന്നും വേണ്ട, ഡീപ് ഫ്രൈ വേണ്ട, നോർമൽ എണ്ണ ഒഴിച്ചിട്ട് മീന് പൊരിക്കുന്നത് പോലെ പൊരിച്ചെടുക്കും. നമ്മൾ പാന് ചൂടായിട്ട് ചൂടാക്കാം. നമുക്ക് അപ്പോൾ ഇത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നോർമൽ മീനെല്ലാം ഒഴിക്കുന്നത് പോലെ എണ്ണ, അധികം വേണ്ട, ഇത്ര എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ കയ്പ്പൊക്കെ. അപ്പം നമ്മളുടെ പാവക്ക ഇതാ ഈ ഒരു ഷെയ്ഡിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതേപോലെ പൊരിച്ചെടുക്കാം. നമ്മളുടെ പാവക്ക റെഡി ആയിട്ടുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഇങ്ങനെ പൊട്ടുന്നത് പോലെ ഇതേപോലെ. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ പാവക്ക റെഡി.